അതിരുകൾ ഇഴചേർത്ത് പ്രതിസന്ധികളെ തരണം ചെയ്ത കെ കരുണാകരൻ സ്മാരക സ്പിന്നിംഗ് മിൽ സാമ്പത്തിക ലാഭത്തിന്റെ തിളക്കത്തിൽ. കേരളത്തിൽ അറ്റാദായം നേടുന്ന ഏക സ്പിന്നിംഗ് മില്ലായി മാള കെ കരുണാകരൻ സ്മാരക സഹകരണ സ്ഥാപനം മാറിയിരിക്കുകയാണ്. തുടക്കത്തിൽ തന്നെ എഴുതി തള്ളിയ ഈ സഹകരണ സ്പിന്നിംഗ് മിൽ ഇപ്പോൾ മികച്ച നേട്ടത്തിന്റെ ട്രാക്കിലാണ്. 546.31 ലക്ഷം രൂപയുടെ വിറ്റുവരവ് നേടിയ മിൽ 26.94 ലക്ഷം രൂപയുടെ അറ്റാദായം നേടി. വായ്പ തിരിച്ചടവ് യഥാസമയം നടത്തിയ ശേഷമാണ് ലാഭത്തിലേക്ക് കുതിച്ചത്. 1994 ഒക്ടോബറിൽ മാള സഹകരണ സ്പിന്നിംഗ് മിൽ എന്ന പേരിൽ സ്ഥാപനം തുടങ്ങുന്നതിന് കെ കരുണാകരൻ ശിലാസ്ഥാപനം നടത്തിയെങ്കിലും ശനിദിശ മാറി ഉത്പാദനം തുടങ്ങിയത് 2018 ഏപ്രിൽ മാസത്തിലാണ്. 2016 ഫെബ്രുവരി 23 അന്നത്തെ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി മില്ലിന്റെ പ്രവർത്തനം ഉദ്ഘാടനം ചെയ്തിരുന്നു. 5472 കതിരുകളുമായി പ്രവർത്തനം തുടങ്ങിയ മില്ലിന് അതിന്റെ 60.45% കാര്യക്ഷമത കൈവരിക്കാനേ കഴിഞ്ഞിട്ടുള്ളൂ. പൂർണ്ണമായി ആധുനിക രീതിയിലുള്ള ഓട്ടോമാറ്റിക് യന്ത്ര സംവിധാനമാണ് മില്ലിനുള്ളത്. ഓഫീസ് ജീവനക്കാർ അടക്കം 63 പേരാണുള്ളത്. 3 ഷിഫ്റ്റുകളിലായി ഞായറാഴ്ച അടക്കം ജോലി. ശരാശരി ശമ്പളം സ്ഥിരം തൊഴിലാളികൾക്ക് 16,000 മുതൽ 18,000 രൂപ വരെ. 40-ാം കൗണ്ട് കോട്ടൺ നൂൽ, അസംസ്കൃത കോട്ടൺ ഉപയോഗിച്ച് നൂല് നിർമ്മിക്കുന്നു. നൂല് മുംബൈ, മധ്യപ്രദേശ്, തിരുപ്പൂർ, സേലം, ഈറോഡ് എന്നിവിടങ്ങളിലെ മില്ലിലേക്ക് വിൽക്കുന്നു. ആവശ്യമായ കോട്ടൺ കേന്ദ്ര സർക്കാർ സ്ഥാപനമായ കോട്ടൺ കോർപ്പറേഷൻ ഇന്ത്യയാണ് നൽകുന്നത്. മില്ലിന്റെ പ്രവർത്തന മൂലധനം 24.54 കോടി. സർക്കാർ വായ്പ 727.22 ലക്ഷം. മൊത്തം ഓഹരി പങ്കാളിത്തം 17.26 കോടി. പൊതുജനങ്ങളുടെ ഓഹരി 62.50 ലക്ഷം. സർക്കാരിന്റെ ഓഹരി 1664.28 ലക്ഷം. പുത്തൻചിറയിലെ 9.76 ഏക്കർ സ്ഥലത്താണ് മില്ലും ഓഫീസും പ്രവർത്തിക്കുന്നത്. 616 ലക്ഷം രൂപ ഈ സർക്കാർ വന്ന ശേഷം നമുക്ക് നൽകിയിട്ടുണ്ട്. അതിൽ ഒരു ലിങ്കോടും കൂടി വായിക്കാനുണ്ട്. അത് കോവിഡ് ആയാലും കുറച്ച് വൈകിപ്പോയി. അതിൻ്റെ ഓർഡർ കൊടുത്തിരിക്കുകയാണ്. അത് 2 മാസം വരും. പിന്നെ ഇവിടെ ഒരു ദിവസം പ്രൊഡക്ഷൻ തന്നെ 1450 കെ ജി വരുന്നുണ്ട്. 3,500 സ്പിൻഡിൽസാണ് ഇപ്പോൾ ഉള്ളത്. അതിൽ ലിങ്കോണ്ട് കുറേ കൂടി ആഡ് ചെയ്യുകയാണെങ്കിൽ 1600 കെ ജി ആയി വർദ്ധിക്കുന്നതാണ്. പിന്നെ അസംസ്കൃത വസ്തുവായ പഞ്ഞിയുടെ ലഭ്യത ഉറപ്പാക്കിയാൽ ഒരു മാസം മിനിമം 20 ലാക്സ് നെറ്റ് പ്രോഫിറ്റിലേക്ക് ഇന്നത്തെ അവസ്ഥയിൽ മില്ലിനെ കൊണ്ടുവരാൻ സാധിക്കും. അത് നമ്മൾ കഴിഞ്ഞ മാർച്ചിൽ പ്രൂവ് ചെയ്തതാണ്. അന്നത്തെ നെറ്റ് പ്രോഫിറ്റ് 18 ലാക്സ് ആയിരുന്നു. 79% യൂട്ടിലൈസേഷൻ ആയിരുന്നു. അത് 90 എബോ ആണെങ്കിൽ ഇതിനും കൂടുതൽ പ്രോഫിറ്റ് നിൽക്കാൻ സാധിക്കുന്നതാണ് നെറ്റ് പ്രോഫിറ്റ്. പിന്നെ അടുത്തതായി നമ്മൾ ഇനി ഡിസ്പോസിബിൾ സിറിഞ്ചിൻ്റെ ഒരു പദ്ധതി നമ്മുടെ മനസ്സിലുണ്ട്. ഡൈവേഴ്സിഫിക്കേഷൻ ഭാഗമാണ്. അതും ഈ സർക്കാരിൻ്റെ അനുമതി കിട്ടിയാൽ ഡിസ്പോസിബിൾ സിറിഞ്ച് വിൽക്കുന്നതും വലിയ അത്യാവശ്യമുള്ള കാര്യമാണ്. അതും കൂടി നമ്മൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. സർക്കാരിൻ്റെ അനുമതിക്ക് അവർ കാത്തു നിൽക്കുകയാണ്. അത് കിട്ടിയാൽ അതും നൽകുന്നതാണ്. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.